അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ചിലപ്പോൾ ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ, കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മഴ മാറാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ മാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. അപ്പൊ വീഡിയോ എടുത്താണ്. അപ്പൊ അഥവാ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് മഴ പെയ്യുന്ന സൗണ്ട് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പൊ എപ്പോഴത്തെയും പോലെ ഞാൻ ഇന്ന് ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ അല്ല ചെയ്യുന്നത്, അതിന് പകരമായിട്ട് ബെഡ്ഷീറ്റിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ബെഡ്ഷീറ്റ്സ് ഒക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആവാറുണ്ട്. ഒരു ബെഡ്ഷീറ്റിന് തന്നെ 700-800 രൂപയൊക്കെ നമുക്ക് ആവാറുണ്ട്. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ആപ്പായ മീഷോയില് നമ്മൾ ബെഡ്ഷീറ്റിന് ഒരുപാട് നല്ല ഓഫേഴ്സ് ഉണ്ട്. അതായത് കോംബോ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ബെഡ്ഷീറ്റ്സിന്. അപ്പൊ ഒരു 740 രൂപക്കൊക്കെ നമുക്ക് 4 ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. വിത്ത് പില്ലോ കവർ ഉണ്ട്, 4 ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിന്റെയൊക്കെ ക്വാളിറ്റി എത്ര മാത്രം ഉണ്ട്, ഇതൊക്കെ എങ്ങനെയാണ്, ഇത് ഒരേ യൂസിനെ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് കുറെ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ ആ കൺഫ്യൂഷൻസ് ഒക്കെ തീർക്കാന് ഒരുപാട് ബെഡ്ഷീറ്റ്സുമായിട്ടാണ് ഞാൻ വരുന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മീഷോയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പൊ ഞാനിത് ഇവിടെ ഒരു ലോഡ് ബെഡ്ഷീറ്റ് വരും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ടോട്ടല് 9 ബെഡ്ഷീറ്റ് ആയിട്ട്, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയലും വിരിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഒക്കെ നമുക്ക് നോക്കാം. ഞാന് ആദ്യം കാണിക്കാൻ പോകുന്നത് ഇപ്പോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മീഷോ നിന്ന് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റിന്റെ കോംബോ ആണ് കേട്ടോ. അപ്പൊ അതിലെ ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത്. ഇതില് ടോട്ടൽ വരുന്നത് 4 പീസ് ബെഡ്ഷീറ്റ്സ് ആണ് ഈ ഒരു കോംബോയില് വരുന്നത്. 4 പീസിനും കൂടെ 746 രൂപയാണ് ആവുന്നുള്ളൂ, ഫ്രീ ഷിപ്പിംഗും ആണ്. 746 രൂപക്കാണ് ഈ 4 ബെഡ്ഷീറ്റ്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ മെറ്റീരിയല് പോളി കോട്ടൺ മെറ്റീരിയലിനാണ് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല കിടക്കാൻ നല്ല സുഖമുണ്ടാകും. ചില ബെഡ്ഷീറ്റ് നമുക്ക് കിടക്കാൻ ഒരു സുഖമില്ലാത്ത ഭയങ്കര ഒരു ഓരോള്ളതൊക്കെ ഉണ്ടാവില്ല, ഇത് അങ്ങനെയൊന്നല്ല. അപ്പൊ ഇത് വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ള പോലെ തോന്നിട്ട് ഒരു പശ ഉണ്ടാവുകയെന്ന് പറയില്ല, നമ്മൾ ചില ഡ്രസ്സുകൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ അതേപോലെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. പിന്നെ വാഷ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ പോകുന്നുണ്ടോ എന്ന് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ കളർ പോകുന്ന ഒന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ഇതിന്റെ മുമ്പ് വേറൊരു കോംബോ വാങ്ങിയിരുന്നു, അതിപ്പോ കുറെ കാലമായി ഞങ്ങൾ യൂസ് ചെയ്യുന്ന, ഒരു പ്രശ്നവുമില്ല. നല്ല മെറ്റീരിയലാണ്, കിടക്കാൻ നല്ല സുഗന്ധിതാണ്. അപ്പൊ ഇത് നിവർത്തിയാൽ ഇതാ ഇതിന്റെ വർക്കൊക്കെ ഇങ്ങനെയാ വരുന്നത്. ഇതിന്റെ ബാക്കി രണ്ട് പില്ലോ കവറും വരുന്നുണ്ട് കേട്ടോ, എല്ലാത്തിലും 2 പില്ലോ കവർ വീതം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇത് നിവർത്തിയിട്ട് ഇത് കാണിച്ചു തരാം, നല്ല നല്ലോണം മനസ്സിലാവുള്ളൂ ബെഡ്ഷീറ്റ് നിവർത്തി വിരിച്ചിടുമ്പോ. അപ്പൊ നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം, അതിന്റെ കൂടെ ഞാൻ ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞുതരാം. എനിക്കൊരുപാട് ഇഷ്ടമായൊരു ബെഡ്ഷീറ്റ് കേട്ടോ ഇത്, നല്ല ഭംഗിയുണ്ട് ഇതിമത്തെ ഈ ഫ്ലോറൽ പ്രിന്റ് കാണാൻ. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് ചെറുതായിട്ടൊരു ചെക്ക് പോലെയുണ്ട് ഡിസൈനും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാഗമല്ലേ, ആ ഒരു ഭാഗത്ത് മാത്രം, ബാക്കി സെൻറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻറ്റാണ് വന്നിട്ടുള്ളത്. അതും വൈറ്റിലി ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. വിരിച്ചിട്ടിട്ടും നല്ല ഒരു വീതിയൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ബെഡ്ഷീറ്റാണത്. ഈ കോംബോയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത്. ഇതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പിങ്ക് കളറും ഇതൊക്കെ ഇഷ്ടമാവുന്നവർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് മോഡലാണ് കേട്ടോ ഇത്. ഇതിലേക്ക് രണ്ട് പില്ലോ കവർ ഉണ്ട്. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് കട്ട് ചെയ്തിട്ട് കട്ട് പീസ് പോലെയാണോ വരുന്നതെന്ന്, അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ സൈഡ് കണ്ടോ, നല്ല നല്ല സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല നല്ല ലാഭമല്ലേ നമുക്ക്, 746 4 ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങുന്ന പൈസ അല്ലേ ആവുന്നുള്ളൂ, അതിന് നമുക്ക് 4 എണ്ണം കിട്ടുന്നില്ലേ. അപ്പൊ നമുക്കിനി ഇത് വിരിച്ചിട്ടിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമുണ്ട് ഓൾക്കൊക്കെ, എന്തായാലും ഇഷ്ടാവുന്ന ഒരു ബെഡ്ഷീറ്റ് കേട്ടോ ഇത്. കാരണം ഇതൊരു ഇതിപ്പോൾ റെഡായിട്ട് തോന്നുന്നുണ്ടെന്ന് ഈ വീഡിയോയിൽ തോന്നുന്നത്, കാരണം ഞാൻ രാത്രിയായിട്ട് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ ലൈറ്റ് ടോണ്ടായിരിക്കും. അങ്ങനെ ശരിക്കും ഇതൊരു റോസ് കളറാട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു വൈറ്റ് കളറും കൂടെ വരുന്നുണ്ട്. എനിക്കിതിന് ആകെ ഒരു പ്രശ്നം തോന്നി, ഇതിൻ്റെ പില്ലോ കവർ രണ്ട് ഷെയ്ഡിലാണ് വന്നത്. അതിൻ്റെ രണ്ട് സൈഡിലുണ്ട് ഡിസൈൻസും കൂടെയാണ് പില്ലോ കവർ വന്നത്. അത് അത്ര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിലെ അടുത്ത ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇത് ഈ ഒരു മെറ്റീരിയൽ മറ്റേതിനേക്കാളും എനിക്ക് ഒന്നുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ട്, ഇത് പോളി കോട്ടൺ അല്ലേ, ഇനി അതിലും വല്ല സോഫ്റ്റ് ആയ മെറ്റീരിയൽ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് മറ്റേനേക്കാളും ഒന്നുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നി ഈ മെറ്റീരിയൽ. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡില് ഉണ്ടതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിന്റെ പില്ലോ കവേഴ്സ് ആണിത്. പിന്നെ ഞാൻ കാണിക്കുന്ന വീഡിയോയില് ചിലതിനല്ല അധിക വീഡിയോസിനും ഞാൻ പില്ലോ കവർ ശരിക്കും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് പില്ലോന്റെ മുകളിൽ വിരിച്ചു വെച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഇത് ഒരു 9 ബെഡ്ഷീറ്റാണ് ഞാനിത് കാണിക്കുന്നുണ്ട്. ഇത് ഓരോന്നും വിരിക്കുക, പില്ലോ കവർ ഇടാ, എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ആകെ ടയർഡായി പോകും. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് ജസ്റ്റ് വിരിച്ചിട്ട് പില്ലോ കവർ പില്ലോന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. അങ്ങനെ അല്ലെങ്കിൽ എല്ലാം കൂടെ ആകുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മടി കാരണം അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു.
കാണുന്നേട്ടോ. നമുക്ക് ഇതൊന്ന് കണ്ടിട്ട് വരാം. ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആട്ടോ. കാരണം ഇതിൻ്റെ ഒരു പകുതി ഒരു ഡിസൈനും ബാക്കി പകുതി വേറൊരു ഡിസൈനും ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഈ ഭാഗം ഉണ്ടോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നൊരു നീളത്തിൽ വരുന്നൊരു ചെറിയ ഒരു ലീഫിൻ്റെ ഒക്കെ പ്രിൻ്റാണ്. മറ്റേ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വലിയ ഫ്ലോറൽ പ്രിൻറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത്. പില്ലോ കേസ് പിന്നെ രണ്ടും സെയിം ആണ്. അപ്പം നമ്മളിപ്പോൾ കാണിച്ചൊക്കെ പോലെ ലാസ്റ്റ് ബെഡ്ഷീറ്റാണിത്. ഇത് ഭയങ്കര ഒരു ഡാർക്ക് കളർ പ്രിൻ്റ് ആയിട്ടാട്ടോ. നമ്മൾ എല്ലാ കോപ്പും നമ്മൾ ഡ്രസ്സാണെങ്കിലും എന്തെങ്കിലും കോംബോ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അതിൽ ഒരു പീസ് ഉണ്ടാവും നമുക്ക് തീരെ ഇഷ്ടമാവാത്ത ഒരു പീസ്. അങ്ങനെ ഈ നാലത്തിൽ എനിക്ക് ഇഷ്ടമാവാത്തൊരു പീസ് ആട്ടോ ഇത്. വേറെ കുഴപ്പമൊന്നുമില്ല, അതിന്റെ പ്രിന്റ് ഭയങ്കര ഡാർക്ക് കളർ ആയിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നായിട്ടില്ല. പക്ഷെ നമ്മൾ ഏത് കോംബോ എടുത്താലും ഉണ്ടാവും, അതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പീസ് ഉണ്ടാവും. ഡ്രസ്സിന്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെയാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇത് വിരിച്ചതും കൂടെ ഒന്ന് കാണാം. ഈ ബെഡ്ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡാർക്ക് ഒരു ബ്രൗൺ കോഫി ബ്രൗൺ പോലത്തെ കളറും പിന്നെ ഒരു യെല്ലോയിഷ് കളറും കൂടെ ഉണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വിരിച്ചിടുമ്പോൾ ഈ ഒരു രീതിയിലാണ്, ഒരു ബ്ലാക്ക് അതേപോലെ തന്നെ ഡാർക്ക് ബ്രൗണ്, അങ്ങനത്തെ എല്ലാം കൊണ്ട് ഒരു കളേഴ്സിന് മിക്സാണിത്. അപ്പോൾ ഈ ഡാർക്ക് കളർ ബെഡ്ഷീറ്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ആദ്യം ഒരു കോംബോ വാങ്ങിച്ചിരുന്നു, അതിലെ ബെഡ്ഷീറ്റ്സ് ആട്ടോ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആൻഡ് റെഡ് ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ നല്ല സോഫ്റ്റ്, കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് വാഷ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ്. മറ്റേത് വാഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് വിരിച്ചതാണ് കേട്ടോ. അത് വാഷ് ചെയ്തിട്ട് വേണം ഇനി യൂസ് ചെയ്യാനും. ഇത് നമ്മൾ കുറെ യൂസ് ചെയ്തു, പക്ഷെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും കളർ പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് വിരിച്ചതും കൂടെ ഒന്ന് കാണാം. എനിക്ക് പൊതുവെ യെല്ലോ ആൻഡ് വൈറ്റ് അതേപോലെ ലൈറ്റ് പിങ്ക് കളർ ബെഡ്ഷീറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റ് ആട്ടോ ഇത്. ഇതിൽ ഇതേപോലെ തന്നെ കുറച്ച് വലിയ ടൈപ്പ് ഫ്ലവേഴ്സാണ് വരുന്നത്, നല്ല ബ്രൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് ഇത്, നമ്മുടെ പകൽ വെളിച്ചത്തിൽ ഇതിനേക്കാളും ഭംഗിയുടെ കളറാട്ടോ. ഈ ഒരു ലൈറ്റിലായതുകൊണ്ട് അത്രക്കങ്ങ് അത് എടുത്ത് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നേ. നല്ല ബെഡ്ഷീറ്റ് ആട്ടോ ഇതും. അപ്പൊ ആ കോമ്പോലെ നെക്സ്റ്റ് വണ്ണാണ് ഇത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു എന്താ പറയാ, ഇങ്ങനെ ഉണ്ടൊരു ഡിസൈനും അതിൽ കുറച്ച് വലിയൊരു ഫ്ലവേഴ്സ് ആട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ കുറച്ചൊരു വലിയ റെഡ് കളറിന്റെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടാൽ കാണാനേ നല്ല രസമാണ്. എനിക്ക് പൊതുവെ ലൈറ്റ് കളർ ബെഡ്ഷീറ്റ്സ് ആട്ടോ ഒന്നും കൂടെ ഇഷ്ടം. ഡാർക്ക് കളറിനെ കാട്ടി നല്ല ലൈറ്റ് കളർ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിരിച്ചിട്ടാൽ ഇങ്ങനെ റൂമൊക്കെ നല്ലൊരു ഭംഗിയാന്നുള്ളിട്ട് എനിക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളെ, കാരണം ചിലർക്ക് ഡാർക്ക് കളർ ആയിരിക്കും കേട്ടോ ഇഷ്ടം. പിന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് കാണാം. നമ്മുടെ കളേഴ്സിലെ എവർ ഗ്രീൻ കോമ്പിനേഷനായ ബ്ലാക്ക് വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ബെഡ്ഷീറ്റാണിത്. ഇതിലും നേരത്തെ കാണിച്ചതിലുള്ള പോലെ തന്നെ വലിയ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്, വലിയ റോസ് പൂവാണ് വന്നിട്ടുള്ളത് ഇതിൽ കംപ്ലീറ്റ്. പക്ഷെ നല്ല ഭംഗിയായിട്ടോ വിരിച്ചിട്ടാൽ ആ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു പ്രിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കും, നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഈ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വെറുതെ ഒഴുകി പോകുന്നൊന്നുമില്ല, വിരിച്ചാൽ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു കോംബോ തന്നെ അടുത്ത ബെഡ്ഷീറ്റാണ് ഇത്. ഇത് അപ്പൊ ഇത് ചിലപ്പോ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പൊതുവെ കാണുന്ന ഒരു ഡിസൈൻ ആണ് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിൽ പോയിട്ട് ഞങ്ങൾ കണ്ടുനോക്കി അപ്പൊ അറിയാം എങ്ങനെയാന്നാ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം പറയേണ്ടത്, ഇതിന്റെ സൈസ് എത്ര ഉണ്ട് എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോ വിരിച്ചിട്ട് ആ ബെഡ് നിങ്ങൾ കണ്ടല്ലോ. നമ്മള് സാധാരണ ഇപ്പൊ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു ടൈപ്പ് ബെഡ് അല്ലേ അത്. അത് എത്ര വരുന്ന 5-6 അങ്ങനെ എന്തോ അല്ലേ വരുന്നത്, ക്വീൻ സൈസ് നമ്മൾ പറയണം ആ ബെഡാണ്. അതിന് കറക്റ്റ് ആണ്, പക്ഷെ ഒന്നുകൂടെ വലിയ ബെഡില്ലേ. ഇപ്പൊ 6-6 വരുന്ന ബെഡുണ്ട്, അതായത് നീളവും വീതിയും ഒരുപോലെ വരുന്ന, നമുക്ക് രണ്ട് സൈഡിലും കിടക്കാൻ പറ്റുന്ന ബെഡ് ഉണ്ടല്ലോ. അങ്ങനത്തേനെ ഇത് വിരിച്ചിട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബെഡിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാണ്ട് വലിപ്പമില്ല. അപ്പൊ ഇത് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ആ ഒരു സൈസിലുള്ള ബെഡാണെങ്കിൽ ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ഇത് നല്ലോണം നമുക്ക് ഉള്ളിലേക്ക് ആക്കാനും രണ്ട് സൈഡിലേക്കും തൂങ്ങി കിടക്കാനൊക്കെ ഒരുപാടുണ്ട്. ബട്ട് ഈ 6-6 ബെഡ് ഉള്ളവർക്ക് ഇത് അത്ര നല്ലതായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ അത് ഉള്ളിക്കാക്കാനുണ്ട് ഒരു ഇത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വിരിച്ചിടുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞാനെപ്പോഴും ബെഡിന്റെ അടിയിലേക്ക് ആക്കിയിട്ടാണ് വെക്കാറ്, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞതാ കേട്ടോ. ഇതൊരു കളർഫുൾ ബെഡ്ഷീറ്റാണ് കേട്ടോ, റെഡ് ബ്രൗണ് യെല്ലോ വൈറ്റ് അങ്ങനെ എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു കളേഴ്സൊക്കെ കൂടെ ഉണ്ട് ഒരു ബെഡ്ഷീറ്റാണ്. പക്ഷേ ഇതും നല്ല ഭംഗിയാണ് വിരിച്ചിട്ടാൽ കാണാൻ, നല്ലൊരു നീറ്റായിട്ട് നിൽക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പില്ലോ കേസിൻ്റെ പ്രിൻ്റ് രണ്ടും ഒരു രണ്ട് കളറായി വന്നതുകൊണ്ട് എനിക്ക് അതൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നി. നാലാമത്തെ കോമ്പോയിൽ ഇതേപോലെ എനിക്ക് ഇഷ്ടമാവാത്തൊരു പീസ് ആട്ടോ ഇത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും ഓരോന്നുണ്ടാവും അങ്ങനെ ഇത്. പക്ഷെ എൻ്റെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിതെന്തോ വലിയൊരു ഇഷ്ടമില്ല ഈ ഒരു ചെക്ക്. എന്തായാലും ഇത് വിരിച്ചതും കൂടെ നമുക്കൊന്ന് കാണാം.
നേവി ബ്ലൂവിലെ ഒരു ചെക്കും അങ്ങനത്തെ വേറെ എന്തൊക്കെയോ ഒരു പ്രിൻ്റൊക്കെ വരുന്ന ടൈപ്പിലിൻ്റെ ഒരു ബെഡ്ഷീറ്റാണിത്. ഇത് മെയിനായിട്ടൊരു ചെക്ക് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ കുഞ്ഞു കുഞ്ഞു വേറെയും ചെക്സൊക്കെ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. ഇങ്ങനെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു ടൈപ്പ് ബെഡ്ഷീറ്റൊക്കെ കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ബെഡ്ഷീറ്റ് കാണാത്ത ആൾക്കാരെ വളരെ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം, ഒരു ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഫസ്റ്റ് ആയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ബെഡ്ഷീറ്റാണ്. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ബെഡ്ഷീറ്റ്. അപ്പൊ ഇതിനും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതും നല്ല ബെഡ്ഷീറ്റാണ്. പക്ഷെ ഇത് എല്ലാവരും വീട്ടിലും ഉണ്ട് ഒരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ജസ്റ്റ് കാണിച്ചേയുള്ളൂ. ഇത് കോംബോ അല്ല കേട്ടോ, ഇത് സിംഗിൾ ആയിട്ട് വാങ്ങിച്ചതായിരുന്നു ആദ്യം. ഒന്ന് എങ്ങനെ ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, എന്നിട്ട് കോംബോ വാങ്ങാനൊക്കെ ഉള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത്. സംഭവം എല്ലായിടത്തും കാണുന്നതാണെങ്കിലും എനിക്ക് പൊതുവേ ഡാർക്ക് കളേഴ്സ് ഇഷ്ടമല്ലെങ്കിലും ഈ ബെഡ്ഷീറ്റ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഒരു ഗാലക്സി ലുക്കാണ് ഇത് വിരിച്ചാൽ, കംപ്ലീറ്റ് സ്റ്റാർ എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ ഇത് എനിക്കിഷ്ടമായിട്ടോ ഈ ഒരു ബെഡ്ഷീറ്റ്. പിന്നെ ഇതേപോലെ തന്നെ നല്ല മെറ്റീരിയലുമാണ്, ഇതിൽ കംപ്ലീറ്റ് സ്റ്റാർ തന്നെ, നമ്മളൊരു നല്ല ആകാശത്തേക്ക് നോക്കിയ പോലെ തന്നെ അത് വിരിച്ചാൽ. ഞാനിപ്പോൾ ഇവിടെ 9 ബെഡ്ഷീറ്റുകളാണ് ടോട്ടൽ കാണിച്ചു കേട്ടോ. അതിൽ 2 കോംബോയും 1 സിംഗിൾ ആയിട്ടും വന്നതാണ്. അപ്പൊ ഈ ബെഡ്ഷീറ്റ്സൊക്കെ കോംബോ അല്ലാതെ സിംഗിൾ ആയിട്ടും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ 4 കോംബോ അല്ല കേട്ടോ, 2 കോംബോ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനത്തെ പല ടൈപ്പിലിന്റെ കോംബോസും അവൈലബിൾ ആണ്. ഞാന് 4 വാങ്ങിയത്, അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിയ സെയിം സാധനത്തിന്റെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കോംബോ ഒന്ന് കഴിച്ചാൽ തന്നെ വരും. പല ഡിസൈൻസിലും ഒരുപാട് വെറൈറ്റീസിൽ ഡിസൈൻസിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടത് അവൈലബിൾ ആണ്. അപ്പൊ നല്ല ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ. എനിക്കെന്തോ നല്ല വേർത്തി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ഒരെണ്ണത്തിനാവുന്ന പ്രൈസ് കൊണ്ട് നമുക്കിവിടെ 4 ബെഡ്ഷീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നല്ല വേർത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോ അങ്ങനെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാൻ ഈ വാങ്ങിച്ചതെല്ലാം നല്ല മെറ്റീരിയൽസ് ആണ്, നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഇനി അതിൽ തന്നെ പലതും വരുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചതിന്റെ സെയിം ലിങ്കാണ് ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരട്ടെ. കുറേ പേര് മീഷോ ഒരു ഡ്രസ് ഹോള് ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാല്ല നമുക്ക് ചെയ്യാം, ഒരു നമുക്ക് കൊളാബറേഷൻ തരണ്ടേ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാല്ല നമുക്ക് എന്തായാലും വേഗം തന്നെ ചെയ്യാം കേട്ടോ. മീഷോ മാത്രമല്ല, പിന്നെ അതേപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ചെയ്യാം ഇൻഷാല്ല. അധികം വേഗം തന്നെ ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് ഈ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ അത് എന്തെന്നായാലും കമന്റ്സിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്കും ചെയ്യുക. അതിലേതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ ആയിട്ട് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ മറക്കുകയായിരുന്നു. അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞു അതൊന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാ കേട്ടോ. അപ്പൊ ഇൻഷാല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് സീ യു.